മൂടിയില്ലാതെ കാട് പിടിച്ചു കിടക്കുന്ന ഓട യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. കൊല്ലം തേനി ദേശീയപാതയിൽ നാന്തിരിക്കൽ സ്കൂളിന് സമീപത്ത് റോഡിന് ഇരുവശവും കുറച്ചു ഭാഗത്താണ് ഓട തുറന്നു കിടക്കുന്നത്. സ്കൂളിന് എതിർവശത്ത് കാടുമൂടിക്കിടക്കുന്നതിനാൽ കുഴി കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കാൽനട യാത്രക്കാരും റോഡിന്റെ ഓരം ചേർന്നു പോയാൽ ഓടയിൽ വീഴാൻ സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ദിവസം ബൈക്ക് ഓടയിൽ വീണ് യുവാവിന് പരിക്കേറ്റു. അപകടം പതിവായതോടെ സമീപവാസികൾ കമ്പും ഓലയും കൊണ്ട് ഓട അടച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ സ്കൂളിൽ വന്നു പോകുന്ന സമയങ്ങളിൽ വലിയ തിരക്കാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ സമയങ്ങളിൽ വാഹനങ്ങൾ ഓടയിൽ വീഴാൻ സാധ്യത ഏറെയാണ്. ഓട നിർമ്മിച്ചിട്ട് വർഷങ്ങളായി െങ്കിലും ഇവിടെ സ്ലാബ് ഇട്ടിരുന്നില്ല. അന്നു മുതൽ ഓടകൾ തുറന്നു തന്നെ കിടക്കുകയാണ്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിന്റെ മുന്നിലാണ് ഓട. അപകടങ്ങൾ ഉണ്ടാകാത്തതിനാൽ ഇവിടേക്ക് അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദേശീയപാതയായതിനാൽ ഗ്രാമപഞ്ചായത്തിനും നടപടി സ്വീകരിക്കാൻ കഴിയില്ല. അപകടശേഷമേ നടപടിയെടുക്കൂ എന്ന കീഴ്വഴക്കം മാറ്റി സ്ലാബുകൾ സ്ഥാപിക്കുന്നതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകൾ, സ്കൂളിന് ഫ്രണ്ട് വശത്തായിട്ട് ഒരു ഓട സ്ലാബില്ല. പിന്നെ ഒരു വണ്ടി അസ്വന്തയോടെയോ അല്ലെങ്കിൽ തെറ്റി വന്നാലോ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓടയ്ക്ക് എത്താൻ ആയിരിക്കും വീഴുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇതിനകത്ത് വീണു കഴിഞ്ഞാൽ ഭാവി എന്തായിരിക്കും? പിന്നെ ഇതിൽ വന്ന കാൽനട യാത്രക്കാർക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി ഇതിനകത്ത് വീഴുണ്ടായി. അത് അവൻ്റെ ഭാഗ്യം കൊണ്ടോ എന്തോ വലിയ അപകടമൊന്നും ഇല്ല. പറ്റാതെ ഇവിടെ മാത്രമല്ല ആ ഭാഗത്ത്. ന്യൂസ് ബ്യൂറോ കുണ്ടറ.